ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ രണ്ട് ഘടകങ്ങളുടെ കാര്യം പഠിച്ചു. ഒന്ന് അഭികാരങ്ങളുടെ സ്വഭാവം, മറ്റൊന്ന് അഭികാരങ്ങളുടെ ഗാഢത, കോൺസെൻട്രേഷൻ. ഇന്ന് ബാക്കി മൂന്ന് ഘടകങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ അധ്യായം തീർക്കണം. ഇപ്പോൾ ക്ലാസ്സിലേക്കാണ്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകം താപനിലയാണ്, ഊഷ്മാവ്, ടെമ്പറേച്ചർ. എങ്ങനെയാണ് താപനില രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുക? അതായത് താപനില കൂടിയാൽ രാസപ്രവർത്തന വേഗതയ്ക്ക് എന്താണ് സംഭവിക്കുക? ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഇതാണ് സോഡിയം തയോസൾഫേറ്റ്. ആദ്യമായി ഈ സോഡിയം തയോസൾഫേറ്റിൻ്റെ ലായനി തയ്യാറാക്കി രണ്ട് ടെസ്റ്റ് ട്യൂബുകളിൽ തുല്യ അളവിൽ എടുക്കുക. അതിൽ ഒരു ടെസ്റ്റ് ട്യൂബിലെ ലായനി നന്നായി ചൂടാക്കുക. ചൂടാക്കിയ ലായനിയിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. വളരെ പെട്ടെന്ന് അവിടെ മഞ്ഞ നിറത്തിലുള്ള അവക്ഷിപ്തം ഉണ്ടാകുന്നതായി കാണാൻ കഴിയും. ചൂടാക്കാത്ത ടെസ്റ്റ് ട്യൂബിലെ ലായനിയിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അവിടെ അവക്ഷിപ്തം ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് വളരെ സാവധാനത്തിലാണെന്ന് കാണാൻ കഴിയും. ഇവിടെയുണ്ടായ ഈ മഞ്ഞ അവക്ഷിപ്തം സൾഫറിൻ്റെയാണ്. രാസപ്രവർത്തനം എല്ലാവരും കണ്ടുകഴിഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താപനില കൂടിയാൽ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു മനസ്സിലായി. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ഇതേ ചോദ്യങ്ങൾ തന്നെയാവും വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താനുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒന്നാമത് ചോദിക്കാവുന്നത്, താപനില കൂടിയാൽ അല്ലെങ്കിൽ താപനില രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യാനായിട്ട് ചോദിക്കാം. അതെങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കിക്കൊള്ളുക. രണ്ട് ടെസ്റ്റ് ട്യൂബുകളിൽ തുല്യ അളവിൽ സോഡിയം തയോസൾഫേറ്റ് ലായനി എടുക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിലെ ലായനി നന്നായി ചൂടാക്കുന്നു. രണ്ട് ടെസ്റ്റ് ട്യൂബിലെ ലായനികളിലേക്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിൽ സൾഫർ വളരെ പെട്ടെന്ന് അവക്ഷിപ്തപ്പെടുന്നു. ചൂടാക്കാത്ത ടെസ്റ്റ് ട്യൂബിൽ പ്രവർത്തനം വളരെ സാവധാനത്തിലായിരിക്കും. ഇത്രയുമാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, സോഡിയം തയോസൾഫേറ്റിൻ്റെ രാസസൂത്രം എന്താണെന്ന് ചോദിക്കാം. അത് പഠിച്ചു വയ്ക്കണം. സോഡിയം തയോസൾഫേറ്റിൻ്റെ രാസസൂത്രം Na2S2O3, സോഡിയം തയോസൾഫേറ്റ് Na2S2O3. മൂന്നാമത് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഈ സോഡിയം തയോസൾഫേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച സമവാക്യമാണ്. അതൊന്ന് എഴുതി നോക്കാം. സോഡിയം തയോസൾഫേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തത്. പ്ലസ് HCl ഗീവ്സ് എന്തൊക്കെയാണ് ഉണ്ടാകുക നോക്കാം. ഇവിടെ സോഡിയവും ക്ലോറിനും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഉൽപ്പന്നം സോഡിയം ക്ലോറൈഡാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാകുന്നു, ജലമാണ്. കഴിഞ്ഞില്ല. പ്ലസ് സൾഫറും ഓക്സിജനും കൂടെ ചേർന്നാൽ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കഴിഞ്ഞില്ല. ഒരെണ്ണം കൂടിയാണ്. അത് നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു അവക്ഷിത്വം ഉണ്ടായിട്ടുണ്ട്. അത് ഏതിൻ്റെയാണെന്നാണ് പറഞ്ഞത്? സൾഫറിൻ്റെയാണ്. അപ്പോൾ സൾഫറിൻ്റെ പ്രതീകം കൂടി എഴുതാം. യെസ്, ഇതാണ് സമവാക്യം. നാല് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത്: സോഡിയം ക്ലോറൈഡ്, ജലം, സൾഫർ ഡയോക്സൈഡ്, സൾഫർ. ഇവിടെ ഒരു മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത്, ഈ സോഡിയം തയോസൾഫേറ്റിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്താണ് നിരീക്ഷണ ഫലം? ഉണ്ടാകുന്ന ഉൽപ്പന്ന, അതായത് മഞ്ഞ നിറത്തിന് കാരണമായ വസ്തു ഏതെന്ന് ചോദിക്കാം. നിരീക്ഷണ ഫലം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള ആവശ്യത്വം ഉണ്ടാകുന്നു എന്നാണ്. അതിൻ്റെ കൂടെ ചോദിക്കാവുന്ന എന്താണ് ഈ മഞ്ഞ നിറത്തിലുള്ള ആവശ്യത്വം എന്നാണ് ആൻസർ എഴുതേണ്ടത്. സൾഫർ എന്നാണ്. സോഡിയം തയോസൾഫേറ്റിലുള്ള സൾഫറാണ് പ്രവർത്തന ഫലമായി ഇവിടെ അവക്ഷിപ്തപ്പെടുന്നത്, ആ മഞ്ഞ നിറത്തിലുള്ള പദാർത്ഥം. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഈ സമവാക്യത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. സമീകരിക്കണം, അതായത് റിയാക്റ്റൻസിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ അഭികാരങ്ങളുടെ ഭാഗത്തുള്ള ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുള്ള ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാകണം ആണോ നോക്കാം, അല്ലെങ്കിൽ തുല്യമാക്കണം.
ഇവിടെ തുടക്കത്തിൽ തന്നെ രണ്ട് സോഡിയം ആറ്റം കാണുന്നുണ്ട്. ഇവിടെ എത്ര സോഡിയം ആറ്റമേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ ഏത് സംഖ്യ എഴുതണം? രണ്ട് എന്ന് എഴുതണം. രണ്ട് സോഡിയം ആറ്റം. ഇനി ഓരോന്നും നോക്കണം. ഇപ്പോൾ സോഡിയം രണ്ടാറ്റം, ഇവിടെയും സോഡിയം രണ്ടാറ്റം. ഇവിടെ എല്ലാം കൂടി ചേർത്ത് എത്ര സൾഫർ ആറ്റങ്ങളുണ്ട്? രണ്ടെണ്ണം. ഇവിടെ എത്ര സൾഫർ എണ്ണം നോക്കണം? ദാ ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ സൾഫറിൻ്റെ എണ്ണം രണ്ടാണ്, അത് ശരിയാണ്. ഇനി അടുത്ത് ഓക്സിജൻ എത്ര ഉണ്ട്? മൂന്ന്. ദാ ഇവിടെ ഒരു രണ്ട് ഓക്സിജൻ കാണുന്നുണ്ട്, ഇവിടെ ഒരു ഓക്സിജനും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും ഒന്നും മൂന്നായി, അതും ശരിയാണ്. അടുത്ത് ഹൈഡ്രജൻ ഇവിടെ ഒരെണ്ണം, ഇവിടെ വരുമ്പോൾ എത്ര ഹൈഡ്രജൻ എണ്ണം നോക്കുക? രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എത്ര എഴുതണം? രണ്ട് എഴുതണം. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ രണ്ട്, രണ്ട് ഹൈഡ്രജൻ, രണ്ട് ക്ലോറിൻ, ഇവിടെയും രണ്ട് ക്ലോറിൻ. ഇപ്പോഴാണ് സമവാക്യം സമീകരിച്ചത്. അപ്പോൾ ഇതൊന്ന് എഴുതി പഠിക്കണം. സമവാക്യങ്ങൾ ഒരിക്കലും വായിച്ച് പഠിക്കരുത്, കാണാതെ പഠിക്കരുത്. എഴുതി എഴുതി പഠിച്ചെങ്കിലേ സമവാക്യങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റാതെ എഴുതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി പഠിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ താപനില കൂടിയാൽ രാസപ്രവർത്തന വേഗത കൂടുന്നത് എന്നാണ്. നമ്മൾ കണ്ടത് താപനില കൂടിയാൽ രാസപ്രവർത്തനം വേഗത കൂടുന്നു എന്നാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? അതിന് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ത്രഷോൾഡ് എനർജി. ത്രഷോൾഡ് എനർജി, എന്താണ് ത്രഷോൾഡ് എനർജി? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമെങ്കിൽ തന്മാത്രകൾക്ക് ഒരു മിനിമം എനർജി വേണം, മിനിമം കൈനറ്റിക് എനർജി വേണം, ഒരു നിശ്ചിത ഗതികോർജം വേണം. ആ ഗതികോർജം ഉള്ള തന്മാത്രകൾ മാത്രമേ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അഭികാരകങ്ങളെ ചൂടാക്കുന്ന സമയത്ത് അവയുടെ ചലന വേഗത കൂടും. ചലന വേഗത കൂടിയാൽ ഗതികോർജം കൂടും. അതായത് ത്രഷോൾഡ് എനർജിയുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുന്നു എന്നർത്ഥം. കൂട്ടിമുട്ടൽ കൂടും, രാസപ്രവർത്തനം വേഗത്തിലാവും. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. എങ്ങനെയാണ് താപനില കൂടിയാൽ രാസപ്രവർത്തനം വേഗത്തിലാകുക? താപനില കൂടിയാൽ ത്രഷോൾഡ് എനർജിയുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി. താപനില കൂടുമ്പോൾ ത്രഷോൾഡ് എനർജിയുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുകയും കൂട്ടിമുട്ടൽ കൂടുകയും രാസപ്രവർത്തനം വേഗത്തിലാകുകയും ചെയ്യുന്നു. ഈ കൂട്ടിമുട്ടൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊളീഷൻ സിദ്ധാന്തം പഠിച്ചതാണ്, കൊളീഷൻ തിയറി. അഭികാരക തന്മാത്രകളുടെ കൂട്ടിമുട്ടലാണ് രാസപ്രവർത്തനം. എന്താണ് ത്രഷോൾഡ് എനർജി എന്നൊന്നുകൂടെ പറയാം. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമെങ്കിൽ തന്മാത്രകൾക്ക് ഒരു നിശ്ചിത ഗതികോർജം ഉണ്ടായിരിക്കണം. ആ ഗതികോർജത്തെയാണ്, ആ മിനിമം എനർജിയെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, പഠിച്ചു വയ്ക്കുക. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നാലാമത്തെ ഘടകം, സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ്, അതായത് പ്രതല പരപ്പളവ്. ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവും രാസപ്രവർത്തന വേഗതയും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ അടുപ്പ് കത്തിക്കാറുണ്ട്. അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഒരു വലിയ വിറകിൻ്റെ കഷ്ണം വയ്ക്കുമ്പോഴാണോ അടുപ്പ് പെട്ടെന്ന് കത്തുക, അതോ ആ വിറകിൻ്റെ കഷ്ണം ചെറുതാക്കി, അതായത് വിറകിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോഴാണോ പെട്ടെന്ന് ആ തീ കത്തുന്ന പ്രവർത്തനം നടക്കുന്നത്? ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ്. അതായത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയാൽ പ്രതല പരപ്പളവ് കൂടും, സർഫസ് ഏരിയ കൂടും. പ്രതല പരപ്പളവ് കൂടിയാൽ രാസപ്രവർത്തനം വേഗത്തിലാവും. ഇതിനെ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറയാൻ കഴിയുന്നത്, നമ്മൾ സാധാരണയായിട്ട് ഒരു ബുക്ക് കത്തിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കെട്ട് പേപ്പർ, ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു കെട്ട് പേപ്പറോ കത്തിക്കുകയാണ്. കത്തിക്കുമ്പോൾ അതൊന്നിച്ച് ഒരു കെട്ടായിട്ട് കത്തിച്ചാൽ കത്താൻ പ്രയാസമാണ്. എന്നാൽ അതിനെ അടർത്തിയെടുത്താണ് കത്തിക്കുന്നതെങ്കിൽ അത് വളരെ പെട്ടെന്ന് കത്തുന്നുണ്ട്. ഈ രണ്ട് പ്രവർത്തനങ്ങളിലും പ്രതല പരപ്പളവ് കൂടുകയാണ് ചെയ്യുക. ചെറിയതാക്കി മാറ്റുമ്പോൾ അതിൻ്റെ പ്രതല പരപ്പളവ്, സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കൂടിയാൽ രാസപ്രവർത്തനം വേഗത്തിലാവും. പാഠപുസ്തകത്തിൽ മറ്റൊരു പരീക്ഷണം കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. രണ്ട് ബീക്കറുകൾ എടുക്കുന്നു, രണ്ടിലും തുല്യ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിരിക്കുകയാണ്. തുല്യ തൂക്കമുള്ള രണ്ട് ചെറിയ മാർബിൾ കഷ്ണങ്ങളെടുത്ത് ഒരു മാർബിൾ കഷ്ണം നന്നായി പൊടിക്കുന്നു. രണ്ട് ബീക്കറുകളിൽ ഒന്നിൽ മാർബിൾ കഷ്ണവും മറ്റൊന്നിൽ മാർബിൾ പൊടിയും ഇടുക. ഏതിലായിരിക്കും പ്രവർത്തനം വളരെ പെട്ടെന്ന് നടക്കുന്നത്? മാർബിൾ പൊടിച്ചിട്ട ടെസ്റ്റ് ട്യൂബിലാണ് വളരെ പെട്ടെന്ന് പ്രവർത്തനം നടക്കുന്നത്. അതായത്
പ്രതല പരപ്പളവ് കൂടിയാൽ രാസപ്രവർത്തനം വേഗത്തിലാകുന്നു. ഇപ്പോൾ പറഞ്ഞ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. അതായത്, പ്രതല പരപ്പളവ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണം എഴുതാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ മാർബിളിൻ്റെ പരീക്ഷണമാണ് എഴുതേണ്ടത്. അവിടെ മാർബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാസനാമം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാൽസ്യം കാർബണേറ്റ് ആണ്. രാസസൂത്രം CaCO3. മാർബിളിൻ്റെ രാസസൂത്രം CaCO3. നമ്മൾ സമവാക്യം എഴുതാൻ പോവാണ്. ഇത് ഏതിലേക്കാണ് നമ്മൾ ചേർത്തത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കാണ്. HCl ഗിവ്സ്. എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? കാൽസ്യവും ക്ലോറിനും കൂടി ചേർന്നാൽ കാൽസ്യം ക്ലോറൈഡ് CaCl2+. പിന്നെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ ജലമുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ കാർബണും ഓക്സിജനും കൂടി ചേർന്നാൽ കാർബൺ ഡയോക്സൈഡും ഉണ്ടാകും. ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിക്കാം. മാർബിൾ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ്, ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ് ആണ്, മാർബിൾ കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതൊക്കെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡാണ്. പ്രവർത്തനത്തിൻ്റെ സമവാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. സമീകരിക്കണോ നമുക്ക് നോക്കണം. ഒരു കാൽസ്യം, ഇവിടെ ഒരു കാൽസ്യം, ഒരു കാർബൺ. ഇത് കാർബണായിട്ട് കൂടാൻ പാടില്ല, ഇത് ഹൈഡ്രജനും ക്ലോറിനുമാണ്. ഇത് കാർബൺ 1, ഇവിടെയും ഒരു കാർബൺ ഉണ്ട്. 3 ഓക്സിജൻ, ഇവിടെ 2+1=3 ഓക്സിജൻ. ഹൈഡ്രജൻ 1, ഇവിടെ ഹൈഡ്രജൻ 2. അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്ര എഴുതണം? 2 എഴുതണം. 2 ക്ലോറിൻ 2 ക്ലോറിൻ. ഇപ്പോഴാണ് സമവാക്യം ശരിയായത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടി പഠിച്ചു വയ്ക്കണം. അടുത്തതായിട്ട്, എങ്ങനെയാണ് പ്രതല പരപ്പളവ് കൂടിയാൽ രാസപ്രവർത്തന വേഗത കൂടുന്നത് നോക്കാം. പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണവും കൂടുകയാണ്. പ്രതല പരപ്പളവ് കൂടിയാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണവും കൂടും. കൊളീഷൻ സിദ്ധാന്തം അനുസരിച്ച് എണ്ണം കൂടിയാൽ കൂട്ടിമുട്ടൽ കൂടും. അതായത് രാസപ്രവർത്തനം വേഗത്തിൽ നടക്കും. ഒരു പ്രാവശ്യം കൂടി പറയാം. പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം കൂടുന്നു, കൂട്ടിമുട്ടൽ കൂടുന്നു, രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ ഈ ഭാഗം മനസ്സിലായി എങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. 1, പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണം എഴുതുക. മാർബിളിൻ്റെ പരീക്ഷണമില്ല, അത് എഴുതണം. 2 ചോദ്യം, മാർബിൾ അതായത് കാൽസ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രവർത്തനത്തിന് സമീകരിച്ച് സമവാക്യം എഴുതാൻ ചോദിച്ചാൽ ഈ സമവാക്യം എഴുതണം. 3 ചോദിക്കാവുന്ന ഒരു ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അതായിരിക്കും മിക്കവാറും ചോദിക്കുക. പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു എന്ന് നിത്യജീവിതത്തിൽ നിന്നും ഉദാഹരണങ്ങൾ പറയാൻ പറയും. നിത്യജീവിതത്തിൽ നിന്നുള്ള 2 എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന 2 അവിടെ മാർബിളിൻ്റെ ഉദാഹരണം എഴുതാൻ പാടില്ല, അത് രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആൻസറാണ് വരേണ്ടത്. 2 ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പ്രതല പരപ്പളവ് പഠിപ്പിക്കുന്ന തുടങ്ങുന്ന 2 ഉദാഹരണങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? 1, വിറക് കത്തിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കുന്നു. 2, ബുക്കുകൾ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പേപ്പർ കത്തിക്കുമ്പോൾ അടർത്തി എടുത്ത് കത്തിക്കും. ഇത് 2 എഴുതേണ്ടത്. നിത്യജീവിതത്തിൽ നിന്ന് പ്രതല പരപ്പളവ് കൂടിയാൽ രാസപ്രവർത്തനം വേഗത്തിലാകുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള 2 1, വിറക് ചെറിയ കഷ്ണങ്ങളാക്കി കത്തിക്കുക. 2, പേപ്പർ കത്തിക്കുമ്പോൾ അടർത്തി എടുത്ത് കത്തിക്കുക. പ്രതല പരപ്പളവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ അഭികാരകങ്ങൾ ഖരാവസ്ഥയിലാണെങ്കിൽ മാത്രം രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് പ്രതല പരപ്പളവ്, സർഫസ് ഏരിയ. അതൊന്ന് പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് അത് മാത്രം ചോദിക്കാൻ സാധ്യതയുണ്ടാവും. 4 നമ്മൾ കഴിഞ്ഞു. ഇനി അവസാനത്തേത്, 5 രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകത്തിലേക്ക് കടക്കുകയാണ്. ഉൽപ്രേരകങ്ങൾ, കാറ്റലിസ്റ്റ്, രാസപ്രവർത്തനം കണ്ടുകൊള്ളുക. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് അല്പം ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എടുക്കുക. അതിലേക്ക് ഒരു എരിയുന്ന ചന്ദനത്തിരി താഴ്ത്തുക. നിരീക്ഷണം എന്താണ്? ചന്ദനത്തിരി കത്തുന്നില്ല.
അതായത് ചന്ദനത്തിരി കത്താൻ ആവശ്യമായ ഓക്സിജൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ സാവധാനത്തിലാണ് വിഘടിക്കുന്നത്. ഇതിലേക്ക് അല്പം മാംഗനീസ് ഡയോക്സൈഡ് ചേർക്കുക. വീണ്ടും എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിലേക്ക് താഴ്ത്തുക. ഇപ്പോൾ ചന്ദനത്തിരി കത്തുന്നതായി കാണാം. അതായത് മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗത വർദ്ധിക്കുകയും വളരെ പെട്ടെന്ന് കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ചന്ദനത്തിരി ഇപ്പോൾ കത്തിയത്. രാസപ്രവർത്തനം കണ്ടു. രസകരമായ ഒരു പരീക്ഷണം കഴിഞ്ഞു. ഇവിടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാൻ ആ പ്രവർത്തനം ഒന്ന് പറഞ്ഞു തരാം. ഒന്നുകൂടെ പറയാം അത് എന്താ സംഭവിച്ചെന്നുള്ളത്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സാധാരണ രീതിയിൽ തുറന്നു വെച്ചാലും വിഘടനം സംഭവിക്കുന്നതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ രാസസൂത്രം H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഇത് വിഘടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിട്ടാണ് മാറുക? ജലവും ഓക്സിജനുമായിട്ടാണ് മാറുക. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണെന്നൊരു ചോദ്യം വരാം. ആൻസർ ഓക്സിജനാണ്. മാറിപ്പോകരുത്. നേരത്തെ പറഞ്ഞത് കാൽസ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അത് തീയെ കെടുത്തുന്ന വാതകമാണ്. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജനാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതുകൊണ്ടാണ് നമ്മൾ എരിയുന്ന ചന്ദനത്തിൽ താഴ്ത്തിയപ്പോൾ അത് ആളി കത്താനുള്ള കാരണം. ഇതാണ് പ്രവർത്തനത്തിൻ്റെ സമവാക്യം. സമീകരിക്കണം നോക്കാം. രണ്ട് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ, രണ്ട് ഓക്സിജൻ, ഇവിടെ മൂന്ന് ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എത്ര എഴുതുക? രണ്ട് എഴുതുക. ഇപ്പം ഇവിടെ നാല് ഹൈഡ്രജനായി. ഞാൻ ഇവിടെ ഒരു രണ്ട് എഴുതി. ഇപ്പോൾ ഹൈഡ്രജൻ നാല്, ഹൈഡ്രജൻ നാല്, രണ്ട് രണ്ട്, നാല് ഓക്സിജൻ ഉണ്ട്. ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട്. അതുകൂടാതെ ഇവിടെ രണ്ടും കൂടി ഉണ്ട്. നാല് ഓക്സിജനായി. ഞാൻ വേഗത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം സമീകരിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ്. അപ്പം ഇതാണ് സമവാക്യം. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വെറുതെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും അതെന്ത് സംഭവിക്കും? വിഘടനം സംഭവിക്കും. വിഘടനം സംഭവിച്ച് ജലവും ഓക്സിജൻ വാതകവുമായി മാറുന്നുണ്ട്. അവിടെ ആ വിഘടിക്കുന്ന പ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ചേർത്തത്? മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തത്. ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ് ഒരു ഉൽപ്രേരകമായിട്ടാണ് പ്രവർത്തിച്ചത്, ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അതായത് രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക. ഇനി ഈ രാസപ്രവർത്തനം കഴിഞ്ഞ് നമ്മൾ അതിനകത്തെ അവശിപ്തം പരിശോധിക്കുകയാണെങ്കിൽ ആ മാംഗനീസ് ഡയോക്സൈഡിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് കാണാം. അതായത് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തു എങ്കിലും അതിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഉൽപ്രേരകത്തിൻ്റെ നിർവചനത്തിൽ അല്പം മാറ്റം വരുത്തണം. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ അതിൻ്റെ വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത്, ഇവിടെ രണ്ട് തരത്തിലുള്ള ഉൽപ്രേരകങ്ങളുണ്ട്. പോസിറ്റീവ് ഉൽപ്രേരകങ്ങളും നെഗറ്റീവ് ഉൽപ്രേരകങ്ങളുമുണ്ട്. എന്താണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ? രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്നവയാണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ. ഇനി നേരെ തിരിച്ച്, അതായത് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ, നെഗറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഈ മാംഗനീസ് ഡയോക്സൈഡ് എന്താ ചെയ്തത്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കുകയാണോ കുറയ്ക്കുകയാണോ ചെയ്തത്? വർദ്ധിപ്പിക്കുകയാണ്. അത് പോസിറ്റീവ് ഉൽപ്രേരകമാണ്. എന്നാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്ന ഉൽപ്രേരകമുണ്ട്, നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്ന ഉൽപ്രേരകം, അതായത് നെഗറ്റീവ് ഉൽപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. H3PO4 എന്നാണ് ഫോസ്ഫോറിക് ആസിഡിൻ്റെ രാസസൂത്രം. H3PO4 ഇതാണ് ഫോസ്ഫോറിക് ആസിഡ്. മാംഗനീസ് ഡയോക്സൈഡ് MnO2 ആണ്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് മാറിപ്പോകരുത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കൂട്ടുന്ന ഉൽപ്രേരകം മാംഗനീസ് ഡയോക്സൈഡും കുറയ്ക്കുന്ന ഉൽപ്രേരകം ഫോസ്ഫോറിക് ആസിഡുമാണ്. മറ്റ് രണ്ട് ഉൽപ്രേരകങ്ങൾ കൂടി പുസ്തകത്തിൽ പഠിക്കാനുണ്ട്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് V2O5. അതുപോലെ അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഇരുമ്പ്. ഇവ രണ്ടും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഇരുമ്പും വനേഡിയം പെൻഡോക്സൈഡും പോസിറ്റീവ് ഉൽപ്രേരകങ്ങളായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലുള്ളത്. ഇതോടുകൂടി മൂന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്.
ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വലിയൊരു ക്ലാസ്സായിരുന്നു. കാരണം ഇന്നുകൊണ്ട് ഈ അധ്യായം നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. പക്ഷേ എളുപ്പമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം നന്നായി പഠിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒടുവിൽ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അത് കണ്ടെത്തുക, നോട്ട്ബുക്കിലേക്ക് എഴുതുക. നമുക്ക് അടുത്ത ദിവസം 4-ാമത്തെ യൂണിറ്റ് തുടങ്ങണം.